കോട്ടയം തലയോലപ്പറമ്പ് വരിക്കാംകുന്ന് കയർ വ്യവസായ സംഘത്തിന്റെ പ്രവർത്തനം നിലച്ചിട്ട് ഇരുപത് വർഷങ്ങൾ ക്ഷമിക്കണം വർഷങ്ങൾ ഇരുപതിലധികം സ്ത്രീകൾ തൊഴിലെടുത്തിരുന്ന ഇവിടെ കയർ ഫെഡ് കൈമാറിയ മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ ആധുനിക യന്ത്ര സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് പിരിച്ചെടുത്ത കയർ കയർ ഫെഡ് ഏറ്റെടുക്കാൻ വൈകിയതിനായി വൈകിയതിനാലാണ് സംഘത്തിന്റെ പ്രവർത്തനം നിലച്ചത് കഴിഞ്ഞ നാല് വർഷമായി വരിക്കാംകുന്നിലെ സ്ത്രീകൾക്ക് തൊഴിൽ നൽകിയിരുന്ന സംഘം നിശ്ചലമാണ് പണ്ട് കയർ കയർഫിന് ടൺ കണക്കിന് കയർ കൈമാറിയിരുന്ന സംഘമായിരുന്നു ഇത് നമ്മൾ എന്ത് തുടങ്ങിയാലും അതിനൊരു ഫോളോ അപ്പ് ഇല്ലെങ്കിൽ നമുക്ക് പരാജയമായിരിക്കും അതാണ് ശരിക്കും ശരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് ഇത് ഇങ്ങനെ ഒരു വർഷം കൂടെ ഒരു പ്രയോജനവും തൊഴിലാളികളുടെ വീടുകളിൽ കയർ പിരിച്ചു പ്രവർത്തിച്ചിരുന്ന സംഘത്തിന് രണ്ടായിരത്തി ഇരുപതിലാണ് കയർഫെഡ് ആധുനിക യന്ത്രങ്ങൾ കൈമാറുന്നത് യന്ത്രത്തിൽ കയർ പിരിക്കാൻ ഒരു മാസത്തെ പരിശീലനവും തൊഴിലാളികൾക്ക് നൽകിയിരുന്നു എന്നാൽ യന്ത്രങ്ങളിലൂടെ ഉത്പാദിപ്പിച്ച കയർ കയർ ഫഡ് തന്നെ ഏറ്റെടുക്കാൻ വൈകി ഇതുമൂലം കയറിന്റെ ഗുണമേന്മ കുറഞ്ഞതോടെ വിപണനം നടന്നില്ല സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ അതോടെ നിലച്ചു തൊഴിലാളികളും പെരുവഴിയിലായി നല്ല രീതിയിൽ ഇത് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം വളരെ ഇരിക്കേണ്ടത് തൊഴിലാളികളുടെ പൊതുയോഗം വിളിച്ചുകൂട്ടി െ സമീപിക്കാനാണ് സഹകരണ സംഘത്തിന്റെ തീരുമാനം തന്നെ നമുക്ക് ക്യാപിറ്റൽ നഷ്ടമായി ആദ്യത്തെ വിപണനത്തിൽ നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പൊതുവേ ഇത് പൊതുവേ തൊഴിലാളികളുടെ ഒന്നാമത്തേന് ഈ മേഖലയിലെ കുറഞ്ഞ കൂലിയുടെ പ്രശ്നമുണ്ട് പിന്നെ തൊഴിലാളികളുടെ അഭാവമുണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരു മന്ദത മന്ദീഭവനം ആദ്യഘട്ടത്തിലുണ്ടായി ഇനിയിപ്പോൾ അത് മാറ്റാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് സംഘം ഭരണ കയർ ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കളടക്കം ഫെഡ് നൽകി സംഘത്തിൻ്റെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം നിശ്ചലമായിരിക്കുന്ന ഈ ഓണായാൽ ഇവിടുത്തെ തൊഴിലാളികളുടെ ജീവിതവും ഓണാകും അതിന് ഫെഡ് കനിഞ്ഞേ മതിയാകും അശ്വന്ത് പിണറായിക്കൊപ്പം അഭിലാഷ് ജോൺ ജെയിംസ് ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം